ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിൽ സുപ്രീംകോടതി സ്വീകരിച്ച നടപടികളെ സ്വാഗതം ചെയ്ത് കൊൽക്കത്തയിൽ സമരം ചെയ്യുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ, എന്നാൽ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും വരെ സമരം തുടരാനാണ് സമരക്കാരുടെ തീരുമാനം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് സുപ്രീംകോടതി പ്രത്യേക ദൌത്യ സംഘത്തിന് രൂപം നൽകിയിരുന്നു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെ അതിരൂക്ഷമായി കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഒട്ടേറെ നടപടികൾ ഇപ്പോൾ ഉണ്ടാകും, സുപ്രീംകോടതിയുടെ നിർദ്ദേശമുണ്ട്, ഒപ്പം തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം CBIക്ക് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമർപ്പിക്കണം എന്നൊക്കെ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന് രൂക്ഷ വിമർശനം. കൂടാതെ അവിടെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ സമരക്കാരുടെ ഈ ഘട്ടത്തിലെ നിലപാട് എന്താണ്? അനുജ, ഇന്ന് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സമരപ്പന്തലിൽ ഈ സുപ്രീംകോടതിയുടെ നടപടികൾ അത് തത്സമയം വീക്ഷിക്കുകയായിരുന്നു സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ. അവർ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ സുപ്രീംകോടതിയുടെ ഇടപെടലിനെ സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനുള്ള തീരുമാനത്തെയും അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രതിയെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊൽക്കത്ത പോലീസും അതിനുശേഷം CBI അന്വേഷണം 7-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും ഈ കേസിൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള വ്യക്തമായ സൂചനകൾ, തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് പ്രതികൾ ഇപ്പോഴും ക്യാമ്പസിലോ പരിസരത്തുമായി സ്വതന്ത്രരായി സഞ്ചരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനാകുക എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് സമരം തുടരും. ഒപ്പം ഈ കേന്ദ്രസേനയെ സുരക്ഷയ്ക്കായി വിന്യസിക്കാനുള്ള സുപ്രീംകോടതിയുടെ തീരുമാനം, അത് ഏത് തരത്തിലാണ് നടപ്പാക്കുക എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട് എന്നാണ് ഈ ഡോക്ടർമാർ അറിയിക്കുന്നത്. കേന്ദ്രസേനയെ പൂർണ്ണ സുരക്ഷ നൽകുമോ, അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും, ഏത് തരത്തിലായിരിക്കും അതിന്റെ ക്രമീകരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് എന്നാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയുടെ ഇന്നത്തെ ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച് അത് പരിശോധിച്ച ശേഷം ഈ സമരം ചെയ്യുന്ന വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. അതേസമയം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടായിരിക്കുന്നു. SITകൾ രൂപീകരിച്ചിരിക്കുന്നു. അത് ആർജിക്കർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഉയർന്നു വന്നിരുന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ, മരുന്നുകൾ മറച്ചു വിൽക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനാണ് ഒരു SIT. അത് നിലവിൽ ഈ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷിന്റെ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ അന്വേഷണം. സന്ദീപ് ഘോഷിനെതിരെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേട് വിഷയത്തിൽ ഇതന്വേഷിക്കുന്നതിനായി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു SITയും രൂപീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ക്യാമ്പസിലുണ്ടായ ആക്രമണം, August 14 ആക്രമണം സംബന്ധിച്ച് അന്വേഷണവും SITക്ക് കൈമാറിയിരിക്കുകയാണ്. നിലവിൽ കൊൽക്കത്ത പോലീസിന്റെ 3 പോലീസ് സ്റ്റേഷനുകളിലായി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 37 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം ഈ രണ്ട് നീക്കങ്ങളും തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നേരത്തെ പല കേസുകളിലും, ശാരദ ചിട്ടി തട്ടിപ്പ് അടക്കമുള്ള കേസുകളിൽ, ഇത്തരത്തിൽ SIT രൂപീകരിക്കുകയും ആ SIT തെളിവുകൾ കണ്ടെത്തി ചോദ്യം ചെയ്യലും മറ്റും ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ ഉൾപ്പെടെ മൊഴിയെടുത്ത് പിന്നീട് ആ തെളിവുകൾ നശിപ്പിക്കുകയും CBI അന്വേഷിക്കുമ്പോൾ തെളിവുകളില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും CBIയുടെ റിപ്പോർട്ട് വ്യാഴാഴ്ച സുപ്രീംകോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അതുകൂടി പരിശോധിച്ച് തുടർന്ന് സമരപരിപാടികൾ സംബന്ധിച്ചുള്ള തുടർ തീരുമാനങ്ങൾ എടുക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. അതാണ് സുപ്രീംകോടതി ഇടപെടൽ ഉണ്ടാകുന്നു. കൂടാതെ മമതാ ബാനർജി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില നടപടികൾ ഉണ്ടാകുന്നു, എങ്കിലും സമരം തുടരുമെന്നുള്ളതാണ് സമരക്കാരുടെ നിലപാട്. സുപ്രീംകോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർ അറിയിച്ചത്.